ഇനി പാല് വാങ്ങിച്ചാ കവറൊന്നും കളയല്ലേ കേട്ടോ. നമുക്കൊരു സൂത്രപ്പണിയുണ്ട്. എത്ര കരിമ്പം പിടിച്ച തുണിയായാലും എത്ര അഴുക്ക് പിടിച്ച വെള്ള തുണിയായാലും നിമിഷ നേരം കൊണ്ട് നമുക്ക് പുതു പുത്തനാക്കി എടുക്കാം. കണ്ടില്ലേ? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വെള്ള തുണികൾ ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വെള്ള യൂണിഫോം ഒക്കെ പോയി തിരിച്ചു വരുമ്പോഴേക്കും അതൊരു മഞ്ഞ കളറായിട്ടുണ്ടാവും, നിറച്ച് അഴുക്കായിട്ടുണ്ടാവും, മഷിക്കറായിട്ടുണ്ടാവും, അങ്ങനെ പലതരം കറകളും പലതരം എന്താ ചെളികളൊക്കെ ആയിട്ട് തുണി അങ്ങോട്ട് മുഷിഞ്ഞിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിനൊന്ന് വെളുപ്പിച്ചെടുക്കുന്ന കാര്യം, പ്രത്യേകിച്ച് ആൺകുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിന് വെളുപ്പിച്ചെടുക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മിക്ക തുണികളിലും കരിമ്പന്റെ കറി ഉണ്ടാവും അല്ലെ. ഇതേപോലെയുള്ള ഇതിപ്പോ ഇത് കണ്ടോ, ഒരു സെറ്റ് സാരിയുടെ ബ്ലൗസാണ് കേട്ടോ മോളുടെ. അപ്പൊ അതുമൊരു എന്താ കരിമ്പന്റെ കറിയുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്ലോറക്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് സാരി നല്ല പ്യുവർ വെള്ളമായിട്ട് തീരും. അപ്പൊ അങ്ങനെയൊന്നും പാടില്ല, കറക്റ്റ് ഈ ഒരു സെറ്റ് സാരിയുടെ കളർ തന്നെ കിട്ടണേ കിട്ടേ വേണം അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ കളറൊന്നും പോവാണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല വെള്ള തുണികളൊക്കെ നല്ല പാല് പോലെ വേണമെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെയൊക്കെ ആക്കി തീർക്കുന്ന ഒരു ചെറിയ ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ ഞാനിവിടെ മോളുടെ യൂണിഫോം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പ്യുവർ വൈറ്റ് അല്ല, ചെറുതായിട്ട് ഓഫ് വൈറ്റ് ആണ് മോളുടെ യൂണിഫോം. അപ്പൊ മക്കള് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ കൂടുതലും അഴുക്ക് വരുന്നത് കോളറിലും അതുപോലെ തന്നെ സ്ലീവിലും ആണ്. അപ്പോൾ ഇവിടെ ഫുൾ സ്ലീവ് ആണ് ഇവർക്കുള്ളത്. അപ്പോൾ സ്ലീവിന്റെ അറ്റത്ത് നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പൊ അത് പോവാനായിട്ട് ചിലപ്പോൾ നമ്മൾ കുറെ നേരം ഉരച്ചൊക്കെ കഴുകേണ്ടി വരില്ലേ, പ്രത്യേകിച്ചും ബോയ്സിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ. അപ്പൊ നമുക്കിതിന് മെയിൻ ആയിട്ട് വേണ്ടത് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളമാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരയ്ക്കുകയും ബ്രഷ് ഇടുകയൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചൂടോട് തന്നെ കേട്ടോ. പിന്നെ ഞാൻ 2 ടീസ്പൂൺ സോഡാപ്പൊടി ഉണ്ടല്ലോ അപ്പക്കാരം, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടുന്നത് വാഷിംഗ് പൗഡർ ആണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഏരിയയിലാണ് കേട്ടോ, പ്രൊമോഷനൊന്നും അല്ല. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കോൾഗേറ്റ് ആണ്. വൈറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, എൻ്റെ ചെറുതായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ പാലൊക്കെ വാങ്ങിക്കുമ്പോൾ ആ കവർ ഉണ്ടാവില്ലേ, ആ കവറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് പാലെടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു ക്ലോത്തും നന്നായിട്ട് മുക്കി വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു കോല് വെച്ചിട്ടോ അങ്ങനെ കുത്തിയിട്ട് ഇത് നന്നായിട്ട് മുങ്ങുന്ന വിധത്തിൽ ഇങ്ങനെ മുക്കി ഒരു 20 മിനിറ്റ് എങ്കിലും നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് മോളുടെ ഒരു എന്താ പറയുക, സെറ്റ് സാരിയുടെ ഒരു ബ്ലൗസാണ്. അതുമ്പോൾ നന്നായിട്ട് കരിമ്പൻ കുത്തിയിട്ടുണ്ട്, അത് പോയിട്ടുണ്ടായിരുന്നില്ല. അത് പോകാനുള്ള ഒരു ടിപ്പാണ് അടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിങ്ങനെ നിവർത്തിയിടുക. അതിനുശേഷം ഇത് ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ, ആ ചൂടുവെള്ളം നന്നായിട്ട് ആ കരിമ്പനുള്ള ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക. ഒന്ന് നനവ് വേണം കേട്ടോ, നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ടും ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, ആ വിനാഗിരി ഏത് ഭാഗത്താണോ കരിമ്പനുള്ളത് ആ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് നേരം ഒഴിച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ഈ വിനാഗിരി ഒഴിച്ചിട്ട് 10-15 മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ഇത് അധികം കാലപ്പഴക്കമില്ലാത്ത കരിമ്പനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിനാഗിരി ഒഴിച്ചാൽ തന്നെ പോകും കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ കരിമ്പം കുത്തിയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ കരിമ്പൻ പോവും ഈ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 10-15 മിനിറ്റിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡാപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ അപ്പക്കാരം, അതെടുത്തിട്ട് ആ വിനാഗിരി ഒഴിച്ചതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതിപ്പോൾ ചെറിയ ഭാഗത്താണ് കരിമ്പനുള്ളത്. തോർത്തിലൊക്കെ ഒരുപാട് കരിമ്പനൊക്കെ കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഈ ഒരു വിനാഗിരിയും അതുപോലെ തന്നെ സോഡാപ്പൊടിയും ഇട്ടിട്ട് തോർത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഭാഗത്തേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം നമ്മൾ വിനാഗിരിയും അതുപോലെ തന്നെ 15 മിനിറ്റ് സോഡാപ്പൊടിയും ഇട്ട് നമ്മൾ വെച്ചു കഴിഞ്ഞു അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ ഈ ഒരു കരിമ്പൻ പോയിട്ടില്ല എങ്കിൽ, കാരണം അധികം ദിവസം പഴക്കുള്ളതാണെങ്കിൽ പോവില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൾഗേറ്റ് എടുത്തിട്ട് ഇതേപോലെയൊന്ന് ആ കരിമ്പനുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെള്ളത്തിലേക്ക് തോർത്തിടുമ്പോൾ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കോൾഗേറ്റിൻ്റെ
പേസ്റ്റ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഏരിയയിൽ തന്നെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ പേസ്റ്റും ഏരിയയിലും ഒരേപോലെ ഒരേ ടൈമിൽ തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഒരു 15 മിനിറ്റ് മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അധികം നേരം ഒന്നും സ്ക്രബ് ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ എല്ലാ കരിമ്പനും കണ്ടോ പോയിക്കഴിഞ്ഞു, അടിപൊളിയായില്ലേ. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, കരിമ്പം കുത്താത്തൊരു ഒറ്റ വീട് പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ തോർത്ത് കൊണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതേപോലെ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എല്ലാ ഭാഗത്തെയും കരിമ്പന് പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ സാധാരണയായിട്ട് വൈറ്റ് തുണികളിലെ കരിമ്പൻ കളയാനാണ് എളുപ്പം, മറ്റുള്ള കളർ തുണികളിൽ അല്ലെങ്കിൽ ഇതേപോലെ ഓഫ് വൈറ്റ് തുണികളിലെ കരിമ്പൻ കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തുണിയുടെ കളറ് പോലും പോയി പോകും, അങ്ങനെയാണല്ലേ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതിൻ്റെ കളറിന് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല, അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, കരിമ്പൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഷർട്ടാണിത്, അതിങ്ങടെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു കരിമ്പൻ കളഞ്ഞിട്ടുള്ള തുണി അങ്ങനെ തന്നെ ഒന്ന് മുക്കി വെക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ ഷർട്ട് നോക്കിക്കേ, ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോഴേക്കും എല്ലാ കണ്ടോ ആ കോളറിൻ്റെ ഭാഗത്തുള്ള എല്ലാ അഴുക്കുകളും പോയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ, അധികം സ്ക്രബ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത് സ്ക്രബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ പോകും. അപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഒരച്ച ഒന്നും കഴുകേണ്ട കാര്യമില്ല കേട്ടോ. പ്രത്യേകിച്ചും ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ബോയ്സിൻ്റെ ഷർട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴുകാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ ഈ പാലൊഴിച്ചിട്ടുള്ള വിദ്യ ഒട്ടുമിക്ക പേർക്കും അറിയില്ലായിരിക്കും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ വെള്ളത്തുണികളില്ലാത്ത വീടുണ്ടാവില്ല, കരിമ്പൻ കുത്താത്ത വീടും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അത്രയ്ക്കും നല്ല ഉപകാരമുള്ള വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കണ്ടോ. അപ്പോൾ അതുപോലെ നമ്മളുടെ ഈ ഓരോ തുണികളും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നല്ല വെയിലത്തിട്ട് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കളർ തുണികളല്ല, വെള്ളത്തുണികൾ എന്തായാലും നല്ല വെയിലത്തിട്ട് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടോ. നമ്മുടെ ഈ നെക്കിലൊക്കെ ഇഷ്ടം പോലെ കരിമ്പനുണ്ടായിരുന്നു, ഒരൊറ്റ കരിമ്പം പോലും ഇപ്പോൾ കാണാനില്ല കണ്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.